പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അസ്ഹാബുൽ ബദറിൻ്റെ മദഹ് ചൊല്ലി ബദർ മൗലിദ് കഴിച്ച് ദുആ ചെയ്ത് പിരിയുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. മധ്യകേരളത്തിലെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായ മമ്പവുൽ ഉലൂമിൻ്റെ കാര്യദർശി പന്നിരായ കൽത്തർ ഉസ്താദിൻ്റെ ബദർ സന്ദേശം അല്പസമയത്തിനകം കേൾക്കാം. അല്ലാഹു തആല എല്ലാ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസം ബദരീങ്ങളുടെ ദിവസമാണ്. ബദരീങ്ങളെ സ്മരിക്കുക എന്നത് ഏത് മുഅ്മിനായ ഒരു മനുഷ്യൻ്റെയും അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ കടമയും കടപ്പാടുമാണ് ബദരീങ്ങളെ ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത്. ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി സത്യവും അസത്യവും തമ്മിലുള്ള പടപൊരുതിയാണ്. ധർമ്മ സനാതന മൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുവാൻ വേണ്ടി പ്രതിരോധ സമരം തീർത്ത ബദരീങ്ങളെ, അതിന് നേതൃത്വം നൽകിയത് റഹ്മത്തുലിൽ ആലമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബദരീങ്ങളുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളുടെ നേതൃത്വത്തിൽ വിജയിച്ച ഒരു സമൂഹത്തിൻ്റെ കഥ പറയുകയാണ് ബദരീങ്ങളിലൂടെ. ബദരീങ്ങളെ സ്മരിക്കലും ഓർക്കലും മയവിറക്കലും ബദരീങ്ങളുടെ മദഹ് പറയലും കേൾക്കലും അറിയലും പഠിക്കലുമെല്ലാം നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്. അസ്ഹാബുൽ ബദർ കുറഞ്ഞ ആളുകളാണ്, വളരെ കുറച്ച് ആളുകൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജയിച്ചതിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ പറയുവാനുള്ളത്. ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജയിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളോടൊപ്പം ചേർന്നു നിന്ന മുഅ്മിനീങ്ങളായ സ്വഹാബത്തും ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജയിച്ചു. എന്താണതിന് കാരണം? അതിന് കാരണം ആയുധബലം കൊണ്ടല്ല, അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ കൊണ്ടല്ല, അല്ലെങ്കിൽ അധികാരം കൊണ്ടല്ല, അല്ലെങ്കിൽ പണാധിപത്യം കൊണ്ടല്ല. ബദരീങ്ങൾ ജയിച്ചത് 100% അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്ന ഭക്തിയാണ്, തഖ്‌വയാണ്. അതിലപ്പുറം അല്ലാഹുൽ അജഞ്ചലമായുള്ള സമർപ്പണമാണ്. അവർ സഹിച്ചു, അല്ലാഹുവിന് സമർപ്പിച്ചു. സഹനത്തോടെ ക്ഷമയോടെ അവർ കൈകാര്യം ചെയ്തപ്പോൾ അല്ലാഹു അവർക്ക് വലിയ വിജയം നൽകി എന്നാണ് ബദറിൻ്റെ സന്ദേശമുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും എത്രമാത്രം പ്രതിസന്ധികളെ പ്രതിനിധീകരിക്കേണ്ടി വന്നാലും അവിടെ ഈമാനികമായ ആവേശവും ഇഖ്ലാസും കൈവിടാതെ പൊരുതിയാൽ ഏത് ഘട്ടത്തിലും അല്ലാഹു വിജയം നൽകുമെന്ന സന്ദേശമാണ് ബദരീങ്ങളിലൂടെ നൽകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം നിന്ന അനുയായികളായ ബദർ സുഹദാക്കൾ ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാരാണവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ ആരാണ്? അല്ലാഹുവിൻ്റെ ഹബീബോട് നിന്ന് മറുപടി പറഞ്ഞു, ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, എന്നാൽ മലക്കുകളുടെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാർ ആരാണ്?
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ. അപ്പോ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ ശ്രേഷ്ഠതയാണ്, അവർ യുദ്ധം ചെയ്യണമെന്നില്ല. അതിൻ്റെ യുദ്ധത്തിൻ്റെ അരികിൽ ഒന്ന് നിന്നുകൊടുത്താൽ മതി, അല്ലെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നടന്നു പോയാൽ മതി, അത്രമാത്രം ശ്രേഷ്ഠത ബദരീങ്ങൾക്ക് നൽകുന്നു എന്ന് മഹതിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയെ അതിൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ചീത്ത പറയാൻ പാടില്ല, ആ കുട്ടി ബദറിൽ പങ്കെടുത്ത കുട്ടിയാണ്. ഇത്രമാത്രം ശ്രേഷ്ഠത ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. മാത്രമല്ല രാജ്യത്ത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന ഖലീഫയായിട്ട് വന്നപ്പോൾ അവിടെ ആ ജനങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയാണ്. ഒന്നാം പൗരൻ, രണ്ടാം പൗരൻ, മൂന്നാം പൗരന്മാര്, അങ്ങനെ പൗരത്വ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ പൗരത്വ പട്ടികയിൽ ഒന്നാമത്തെ പേരായി മഹാനായ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെച്ചു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേര് വെച്ചു ഒന്നാമത്തെ പൗരൻ. ഒന്നാം പൗരൻ എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, അത്രമാത്രം ശ്രേഷ്ഠതയാണ്. മാത്രമല്ല എല്ലാ മനുഷ്യനും മരിച്ചാൽ നാല് തക്ബീർ കൊണ്ടാണ് മയ്യത്ത് നമസ്കരിക്കുന്നത്. എന്നാൽ ബദറിൽ പങ്കെടുത്ത് പിന്നീട് മരിച്ചുപോയ ആളുകൾക്ക് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അഞ്ച് തക്ബീർ ചൊല്ലി. എന്തിനാണ് അഞ്ച് തക്ബീർ? അത് ബദറിൽ പങ്കെടുത്തു എന്ന കാരണത്താലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബദരീങ്ങൾക്ക് അതിന് മാത്രം ശ്രേഷ്ഠതയുണ്ട്. വലക്കദ് നസറക്കും അല്ലാഹു ബിബദരിൻ വഅന്തും അദില്ലത്തുൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു, നിങ്ങളെ ബദറിൽ അല്ലാഹു സഹായിച്ചു, നിങ്ങൾ ദുർബലരായിരുന്നിട്ട് പോലും, നിങ്ങൾക്ക് ശക്തിയില്ലാതെ, ആയുധമില്ലാതെ, പണമില്ലാതെ, അധികാരമില്ലാതെ ഇരുന്നിട്ടും നിങ്ങൾ ദുർബലരായിട്ട് പോലും, ന്യൂനപക്ഷമായിട്ട് പോലും നിങ്ങളെ അല്ലാഹു സഹായിച്ചു. അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിഷ്കളങ്കമായുള്ള ഈമാനികമായ ആ പ്രഭ കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾക്കും അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ അവരെ അവരുടെ മനസ്സ് നിഷ്കളങ്കമായി അല്ലാഹുമായിട്ട് ചേർത്ത് വെച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും നൽകിയ സന്ദേശം, അവരുടെ സഹനശക്തി, അവരുടെ ക്ഷമ, അവരുടെ നിഷ്കളങ്കത, അവരുടെ ഈമാൻ, അവരുടെ തഖ്വ, അവരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൽ നിന്ന് വലിയ സന്ദേശമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യൗമൽ ഫുർഖാൻ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചറിയുന്ന ദിവസം, യൗമത്തഖൽ ജംആൻ. അങ്ങനെ ഖുർആൻ ബദറിനെ പരിചയപ്പെടുത്തിയെങ്കിൽ ആ ബദരീങ്ങൾ നമ്മുടെ നേതാക്കളാണ്, നമ്മുടെ ജേതാക്കളാണ്, നമ്മുടെ യോദ്ധാക്കളാണ്. ആ ബദരീങ്ങളെ സ്മരിക്കലും ഓർക്കലും അയവിറക്കലും അവരുടെ കഥ പറയലും അവരുടെ മദഹ് പറയലും അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കലുമെല്ലാം ഈമാനികമാണ്, ഇസ്ലാമികമാണ്, മുഅ്മിനീങ്ങളുടെ നടപടിക്രമങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളുടെ ഹഖ്ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ലോകത്തിനേറ്റ മഹാമാരികളിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ജാതി, മത, വർണ്ണ, ഭാഷ, ദേശചിന്തകൾക്കതീതമായി മനുഷ്യനേറ്റിരിക്കുന്ന ഈ മാരിയിൽ നിന്ന് നമ്മളെ, നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. പരിശുദ്ധമായ മാസം വിശുദ്ധ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ, അതിൻ്റെ ഓരോ നിമിഷങ്ങളിലും പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാകുന്ന, ഉത്തരം ലഭിക്കുന്ന വിശുദ്ധമായ റമളാൻ. ആ റമളാന്റെ 17-ന് വിശുദ്ധമായ ബദർ നടന്നത്. ആ ബദറ് ലോകത്ത് ഇസ്ലാമികമായ ശിആറുകളും അടയാളങ്ങളും അതിൻ്റെ സംസ്കാരങ്ങളും ലോകത്ത് ഖിയാമന്നാൾ വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു പറ്റം യോദ്ധാക്കളെ സൃഷ്ടിച്ചതാണ് ബദരീങ്ങൾ. അതുകൊണ്ട് ബദരീങ്ങളെ സ്മരിച്ച് ഓർത്ത് അവരെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത്, കഴിവും, ശേഷിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ്റു ദർവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈനിൽ വന്ന് പറഞ്ഞവരും, ഫോണിൽ വിളിച്ച് പറഞ്ഞവരും, വോയിസ് മെസ്സേജ് വിട്ടവരും, ടെക്സ്റ്റ് മെസ്സേജ് വിട്ടവരുമായ ധാരാളം ഗൾഫ് മലയാളികൾ, ധാരാളം പ്രവാസികളുണ്ട്. പ്രവാസികൾക്കടുത്ത പ്രതിസന്ധിയിലാണ്. അല്ലാഹു തആല പ്രവാസികൾക്ക് അവർ പ്രകാശം നൽകിയിട്ടാണ് നാടിലെ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, വീടുകൾ, അതുപോലെ മറ്റ് സംരംഭങ്ങളെല്ലാം പ്രകാശിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാസികളായ സഹോദരങ്ങൾക്ക്
ഇപ്പോൾ പ്രയാസമുണ്ട് അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് ക്ഷേമ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുള്ള എല്ലാ ഖൈറാത്തുകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന നല്ല ഒരു സാഹചര്യം അല്ലാഹു അവർക്കുണ്ടാക്കി കൊടുക്കുമാറാവട്ടെ അവരെ നഷ്ടപ്പെട്ട തൊഴിലുകൾ അല്ലാഹു അവർക്ക് തിരിച്ചു നൽകുമാറാവട്ടെ രോഗത്തിൽ അടിമപ്പെട്ടവരെ ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നു പോസിറ്റീവ് ആണ് എന്ന് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അവരെ രോഗങ്ങൾ മാറ്റി അത് നെഗറ്റീവ് ആക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.